ആളുകൾ വെള്ളം കുടിക്കാനോ മറ്റോ ആണെങ്കിൽ പെട്ടെന്ന് കയറി വന്നാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ദീന് പറയുന്നത് കേട്ടിരുന്നാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. ആ പ്രതിഫലം ആഗ്രഹിച്ച് അത് ലഭിക്കണമെന്ന കൊതിയോടെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ, ആ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ചെയ്ത ഇബാദത്തുകളും ദാനധർമ്മങ്ങളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണ പ്രതിഫലത്തോടുകൂടി സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിം ലോകം വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കഥയും അതിൽ വിഭിന്നമല്ല എന്ന് നമ്മൾ കേൾക്കാറുമുണ്ട്. അന്നൊക്കെ നമ്മൾ അഹങ്കരിച്ചിരുന്ന, നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ മുസ്ലിങ്ങൾ വലിയ ദർജയിലാണ്, ഐശ്വര്യത്തിലാണ്, മുസ്ലിങ്ങൾക്ക് വലിയ സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നാള് അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കോടതി വിധി പോലും നമ്മളെ അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുകാർ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് പള്ളിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ ആ പ്രതിയെ, റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ ആ മൂന്ന് പ്രതികളെ, അല്ലെങ്കിൽ അവരുടെ സഹായികളെയൊക്കെ, അവർ കുറ്റക്കാരല്ല എന്ന രീതിയിൽ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. നമ്മളൊക്കെയും ഇന്ന് ആ വാർത്ത വായിച്ചത് വളരെയേറെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന തരത്തിലാണ്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ അധപ്പതനവും മറ്റുള്ളവരിൽ നിന്ന് ഈ രൂപത്തിലുള്ള അപഹാസ്യങ്ങളായ വർത്തമാനങ്ങളും വിധികളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എന്തുകൊണ്ടായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്, പ്രവാചകനിലൂടെ നമ്മെ ഓതിത്തന്ന് കേൾപ്പിച്ചത്, മുസ്ലിമായിട്ട്, യഥാർത്ഥ മുസ്ലിമായിട്ട് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൻ്റെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, യഥാർത്ഥ മുസ്ലിമായി എന്നെ മാത്രം ആരാധിച്ച് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ സൽക്കർമ്മകാരികളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ ഈ രാജ്യം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരാം, ഇവിടുത്തെ ഭരണം നിങ്ങളുടെ കയ്യിലേക്ക് നൽകാം, ഈ ഭരണകൂടത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്ത സ്വാധീനം നിങ്ങൾക്ക് നൽകാം എന്ന് റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് കരാറ് പറഞ്ഞതാ. വഅദല്ലാഹ്, ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാ, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസികളായ ആളുകളെ ഇതാ നിങ്ങൾക്ക് നാം കരാറ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ച് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭരണവും സ്വാധീനവും എല്ലാം നൽകാമെന്ന്. അത് സഹോദരങ്ങളെ, ആ സ്വാധീനവും ഭരണവും ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിധി നമുക്ക് കേൾക്കേണ്ടി വരില്ല. മറിച്ച് സ്വാധീന ഭരണമില്ല, ശരി, സ്വാധീനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ശക്തമായൊരു സ്വാധീനം നമുക്കുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വിധിയിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ ആ സ്വാധീനങ്ങളെല്ലാം തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള വിധികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ വർഷം, അല്ലെ, കഴിഞ്ഞ 2 വർഷം മുമ്പ് പാലക്കാടിൽ തലേന്നും പിറ്റേന്നുമായിട്ട് ഒരു മുസ്ലിമും ഒരമുസ്ലിമും കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട, ആദ്യം കൊല്ലപ്പെട്ടത് മുസ്ലിമാണെങ്കിൽ അയാളെ കൊല്ലാൻ വന്നവരെ കുറിച്ചുള്ള അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. എന്നാൽ കൊല്ലപ്പെട്ടത് അമുസ്ലിം, പിറ്റേന്നാണ് അയാളെ കുറിച്ചുള്ള വിധി പൂർത്തിയായി, ശിക്ഷ വിധിച്ചു കഴിഞ്ഞു കോടതി. 2 വർഷം കൊണ്ടെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വിവേചനമുണ്ടായി? ഞാൻ ഏതെങ്കിലും കോടതിയെ വിമർശിക്കുകയല്ല, മറിച്ച് എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നാം അള്ളാഹുവിൽ നിന്ന് മാറിയിരിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് തെറ്റിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ ഒരായത്തില്ലേ,
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമാണ് അല്ലാഹ് പറഞ്ഞത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അതെ നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറക്കുകയില്ല. കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്റെ കാലത്തും ആ പ്രവാചകൻ ജീവിക്കുന്ന നാട്ടില് ശിക്ഷ ഇറക്കിയിട്ടില്ല. ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പേ ആ പ്രവാചകന്മാരോട് അല്ലാഹു ആ നാട് വിട്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് ആ നാട്ടിൽ ശിക്ഷ ഇറക്കിയത്. അതേ പ്രവാചകന്മാരുള്ള നാട്ടിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കെ ശിക്ഷ ഇറങ്ങാറില്ല എന്ന്. പിന്നെയോ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഒരു നാട്ടുകാർ, ആ നാട്ടുകാർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവരിലേക്കും ശിക്ഷ ഇറങ്ങില്ല. നോക്കൂ, അല്ലാഹ് പറയാണ് ശിക്ഷ ഇറങ്ങാത്തൊരു നാടേതാ? ഇസ്തിഗ്ഫാർ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ ആ വർദ്ധനവ് നടക്കുന്ന കാലത്തോളം, ആ ഇസ്തിഗ്ഫാർ നടക്കുന്ന കാലത്തോളം ശിക്ഷ ഇറങ്ങില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു അംഫാലിന്റെ 33-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു തരിക. പ്രിയപ്പെട്ടവരെ, അതെ, ഇസ്തിഗ്ഫാർ കുറഞ്ഞിരിക്കുന്നു. വിശുദ്ധ റമദാൻ എന്തേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹിന. ഈ റമദാനിലെ നോമ്പ് അത് ഈമാനോടെ ഇഹ്തിസാബോടെ ആരെങ്കിലും നോറ്റുവിട്ടിയാൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിലുള്ള പൊറുത്തു തരാമെന്ന്. ഏത് സൽക്കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും ഇസ്ലാം മുന്നിൽ വെക്കുന്നത് പാപമോചനമാണ്. പാപം പൊറുത്തു തരാം. പാപം പൊറുക്കുന്നൊരവസ്ഥ വന്നാൽ അവരിലേക്ക് ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറിപ്പോകും. നമസ്കാരം എന്തിനാ? നമസ്കാര സ്വലാത്തു ഗഫാറത്തുൻ, പാപമോചനത്തിനുള്ളത് നമസ്കാരം. വുളു എന്തിനാ? അവന്റെ അവയവങ്ങൾ കഴുകുമ്പോ ആ അവയവത്തിലൂടെ പാപം അവൻ ഇറ്റി ഇറ്റി വീഴ്ന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവർ നോക്കൂ, ഇസ്തിഗ്ഫാർ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബകും. നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ. കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നതിലൂടെ മാത്രമേ അല്ലാഹുവിനോടുള്ള ഇഷ്ടം സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും വയഗ്ഫിറു ദുനൂബകും, നിങ്ങളുടെ പാപങ്ങൾ വയഗ്ഫിറു ലക്കും ദുനൂബകും, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ പൊറുത്തു തരികയും ചെയ്യും. കണ്ടോ, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നതിലൂടെ പോലും പാപമോചനമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്നാണ് അല്ലാഹു നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ പാപം പൊറുത്തു കിട്ടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി മത്സരിക്കുന്ന ഒരു നാട്ടില് ഇത്തരത്തിലുള്ള ഒരു വാർത്തകള്, ഒരു അനീതിയുടെ വാർത്തകളൊന്നും കേൾക്കാതെ നീങ്ങും എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആന്റെ പാഠമാണ്. വിശുദ്ധ ഖുർആൻ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള പാഠമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങാം. അതെത്ര കണ്ട് നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ആ നാട്ടുകാർ വന്ന് പറഞ്ഞു, നൂഹേ, മഴയില്ലാതെ പ്രയാസപ്പെടുന്ന നീ കാണുന്നില്ലേ? ഇനി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളോടെല്ലാം പ്രാർത്ഥിച്ചു, ഇല്ല, രക്ഷയില്ല, കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു, വരൾച്ചയാണ്, കൃഷിയില്ല, കുടിക്കാൻ വെള്ളമില്ല, ആകെ നശിച്ചിരിക്കുകയാണ്, നീ ഒന്ന് നിന്റെ റബ്ബിനോട് ഇനി ചോദിക്ക് എന്ന് പറഞ്ഞ് അവസാനം ഗതിമുട്ടിയപ്പോ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാട്ടുകാർ വന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കും, ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന തവ്വാബ, അവിടുന്ന് പറഞ്ഞ വാക്കാ, ഇസ്തഗ്ഫിറു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്ക്, റബ്ബക്കും ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫറ, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ ഏറെ പൊറുത്തു തരുന്നവനാ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അവര് പ്രശ്നങ്ങളാ പറഞ്ഞതെങ്കിൽ അദ്ദേഹം മറുപടി അതാണ് വെച്ചത്. അതാണ് ഹസൻ മഹാനായ
ഹസനുൽ ബസരി റഹിമഹുല്ലയോടും ഓരോരുത്തര് ഓരോ പ്രശ്നങ്ങൾ പറയാ, എന്താണ് പ്രതിവിധി? അദ്ദേഹം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ പ്രതിവിധി, ഇസ്തഗ്ഫിറു റബ്ബക്കും, ഇത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. കണ്ട ആളുകൾ ചോദിച്ചു, അല്ല പ്രയാസങ്ങൾ പലതും, പലരും പല പ്രയാസം പറഞ്ഞത്, അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹിന്റെ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത് എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപമോചനം തേടുമ്പോ എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്ന് അവസാനിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. പിശാജ് പോലും അടുക്കില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന ശൈത്താൻ, ശൈത്താൻ പറഞ്ഞു, കല എന്താ പറഞ്ഞത്? ഇസ്സതുക യാ റബ്ബി, റബ്ബേ, ലാ അബ്റഹ അഗ്വി ഇബാദക മാദാമത് അർവാഉഹും ഫീ അജ്സാദിഹിം, അവരുടെ ശരീരത്ത് ആ റൂഹുള്ള കാലത്തോളം ഞാൻ അവരെ പഴപ്പിക്കും, ഞാൻ അവരെ ചീത്തയാക്കും എന്നൊക്കെ റബ്ബിനോട് നമ്മളെ പറ്റി പിശാജ് പറഞ്ഞപ്പോ കൊടുത്ത മറുപടി എന്തറിയോ? സഹോദരന്മാരെ, സഹോദരിമാരെ, ഖാല റബ്ബ്, റബ്ബ് പറയാ, ഇസ്സതി വ ജലാലി, എന്റെ ഇസ്സത്ത്, എന്റെ ജലാല്, ലാ അസാല അഗ്ഫിറു ലഹും മസ്തഗ്ഫിറുനി, അവരെന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം നീ എന്ത് പഴപ്പിച്ചാലും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തോണ്ടേയിരിക്കും കേട്ടോ, പുറത്തു കൊടുത്തോണ്ടിരിക്കും. പിശാജ് ഗതി കിട്ടാതെ പോകും, അതിന്റെ പറഞ്ഞത്. പിശാജ് കൊറേ പണിയെടുത്ത് രക്ഷയില്ല, എന്തെങ്കിലുമൊക്കെ അടവ് പ്രയോഗിച്ച് കുടുക്കിയിട്ടാൽ ഉടനെ അവൻ അള്ളാഹുവേ പൊറുക്കണേ എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കുന്നു അതുവരെ പണിയെടുത്തതെല്ലാം വെള്ളത്തിൽ. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ കാര്യമാണ് സർവസമയവും ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടുന്ന സമയത്ത് എപ്പോഴും അള്ളാഹുവേ അസ്തഗ്ഫിറുക്, ഞാൻ നിന്നോട് ഇതാ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലേ ഏത് റസൂല്? പ്രിയപ്പെട്ടവരെ, ഒരു പാപവും ഇല്ലാതെ എന്തെങ്കിലും വരും എന്ന് കാണുമ്പോൾ അള്ളാഹ് തടയിട്ട് അങ്ങനെ ഇസ്മത്ത് നൽകി സംരക്ഷിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എപ്പോഴും എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആദ്യ കാലങ്ങളിലെല്ലാം പ്രയാസങ്ങൾ വന്നിരുന്നു, അതൊരു പ്രവാചകന് സ്വാഭാവികമാണ്. പക്ഷെ അവസാനം സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ലേ? തൻ്റെ അനുയായികളെ കൺകുളിർക്കെ കണ്ട് ആ വിരിയൊന്ന് നീക്കി അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടെ സ്വഹാബത്ത് വരെ ആ മുഖം കണ്ടപ്പോ ഞങ്ങൾക്ക് സൂര്യൻ ഉദിച്ചതുപോലെ, അല്ലെങ്കിൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചതുപോലെ തിളങ്ങുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? സന്തോഷത്തോടെ തൻ്റെ അനുയായികൾ നോക്കി ഈ ലോകത്തു നിന്ന് മടങ്ങിപ്പോയതാ. അപ്പോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എപ്പോഴും എപ്പോഴും അതിങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാ നൽകിയ ഒരേ ഒരു ഉപദേശം, അത് ഞാൻ നിങ്ങളെയും കൽപ്പിക്കാം, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണേ. ഫിബുയൂത്തിക്കും, നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വഅലാമവാഇദിക്കും, നിങ്ങളുടെ ഏർപ്പാടുകളിൽ, തൊഴിലുകളിൽ, ജോലികളിലായിരിക്കുമ്പോഴും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കൂ. വഫീതുറുഖാത്തിക്കും, നിങ്ങൾ നടന്നു പോകുകയാണോ, വാഹനത്തിൽ സഞ്ചരിക്കുകയാണോ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കൂ. വഫീ അസ്വാഖിക്കും, നിങ്ങൾ അങ്ങാടി പോയതാണോ, അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കൂ. വഫീ മജാലിസിക്കും, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. ഫഇന്നകും ലാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ, മഗ്ഫിറത്ത് എപ്പോഴാ കിട്ടാന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ട് അത് കിട്ടണമെന്ന ആഗ്രഹത്തോടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം നമുക്കൊരു ഉപദേശം തരികയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുക, ആരാണോ ഇസ്തിഗ്ഫാറിനെ കണ്ടിന്യൂ ആയിട്ട് തുടർത്തി കൊണ്ടുവരുന്നത്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എന്തൊരു പ്രയാസ ജീവിതത്തിലുണ്ടോ അതിനെല്ലാം അല്ലാഹു അവനെ പുറത്താക്കി തരും, അല്ലെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അവനിൽ നിന്നുള്ള മാറ്റിക്കൊടുക്കുന്ന ആർക്കാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ, ഇമാം ഇബ്നു മാജാ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ പ്രിയപ്പെട്ടവർ ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മല്ലദീമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ തുടർത്തിക്കൊണ്ടേയിരുന്നാൽ, നേരത്തെ ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞ കേട്ടില്ലോ, എവിടെയും ഇസ്തിഗ്ഫാറിനെ കണ്ടിന്യൂ ചെയ്താൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എന്തൊരു പ്രയാസം ജീവിതത്തിൽ വന്നാലും അതൊക്കെ അള്ളാഹു വേഗം അവന് നീക്കിക്കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ
മനോവ്യസമങ്ങളും തന്നിട്ടോ, അതിൽ നിന്നും അല്ലാഹു ഒരു വിടുതി കൊടുക്കും അവനെ. വരുമാനം എവിടുന്നൊക്കെയാ വരികയെന്നൊന്നും പറയാൻ കഴിയില്ല, വിചാരിക്കാത്ത മേഖലയിലൂടെ അല്ലാഹ് തരുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത് ചെയ്താൽ? ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതിന് ശിർക്കുള്ളവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകില്ല അതൊഴിവാക്കുന്നത് വരെ. അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ചവർക്ക് തരൂല, അത് അതിന് മോചനം അല്ലെങ്കിൽ അതൊഴിവാക്കി ആ കുടുംബ ബന്ധം നന്നാക്കുന്നത് വരെ. മനസ്സിലെ കാപട്യവും അസൂയയും കിബിറും അതുപോലുള്ളതൊക്കെ ഉണ്ടോ, അവർക്ക് കിട്ടൂല, അതൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് അവിടെ ശുദ്ധത കയറി വരണം. ആ ശുദ്ധതയിൽ നിന്നല്ലാന്ന് വിളിച്ച് കണ്ണുനീരും ഒഴിക്കുമ്പോൾ അള്ളാഹ്ക്ക് നമ്മൾ എന്തൊരു ഇഷ്ടം അറിയോ, ആ ഇഷ്ടം നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരുന്ന ഒന്നാണ് സദഖ. ഈ ജാരങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ എഴുതി വെച്ചത് കാണും, സദഖ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതവർക്ക് പൈസ കിട്ടാൻ വേണ്ടി, ജാറത്തിലേക്ക് പൈസ കിട്ടാൻ വേണ്ടി ആ ഹദീസിനെ ദുരുപയോഗം ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നതല്ല, എൻ്റെ നാട്ടിലെ പള്ളിയിലെ ഒരു പള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പ്രയാസഘട്ടത്തിൽ, ഒരു പള്ളി അതുപോലത്തെ വളരെ സുന്ദരമായ നല്ല ചുമരുകളോ നല്ല മെമ്പറുകളോ ഒന്നുമില്ല. നിങ്ങൾ കണ്ടാൽ അറിയും, കുറേ തകര ഷീറ്റിട്ട അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ കൂട്ടി 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 ചേർത്തിട്ട ഒരു ചെറിയ പള്ളിയാണ്. അതുതന്നെയാണ് മദ്രസയും. മദ്രസക്ക് വേറെ ബിൽഡിംഗ് ഒന്നുമില്ല. 10 ക്ലാസ് ഉണ്ട്, കെ ജി മുതൽ 9 ക്ലാസ് വരെ ഉണ്ട്. 175 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 7 ക്ലാസ് ഈ പള്ളിയിനുള്ളിൽ തന്നെയാണ്. കാരണം ഓരോ കഷ്ണമാണ്. അവിടെ ഒരു ഷീറ്റിട്ട് അവിടെയും പള്ളി, ഇവിടെ ഷീറ്റിട്ടൊരു പള്ളി, അപ്പുറം ഷീറ്റിട്ടൊരു ഭക്ഷണം പള്ളി, ഇങ്ങനെയാണ്. അപ്പം അത് നടന്നു പോകുന്നതിന് കുറച്ച് ചെറുപ്പക്കാർ അധ്വാനിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. വലിയ ബാധ്യതകളെല്ലാം കൊല്ലം ഉണ്ടാവല്. അപ്പം ആ ബാധ്യതകളിലേക്ക് ഇല്ലാതിരിക്കാൻ നിങ്ങളുടെയൊക്കെ നല്ല ഒരു മനസ്സറിഞ്ഞ ഒരു സ്വതക്കു വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് നിങ്ങൾ തരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ അതിനു വേണ്ടിയല്ല ഈ സ്വതക്കയുടെ കാര്യം എടുത്തു പറയുന്നത്. ജാറത്തിന്റെ മുന്നിൽ അവർ എഴുതി വെക്കുന്ന ഒരു ഉദ്ദേശമല്ല ഞാൻ ഈ പറയുന്നതിന്, മറിച്ച് സ്വതക്ക നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ, പാപങ്ങളെ അള്ളാഹു കരിച്ചു കളയും, കത്തിച്ചു കളയും എന്ന് സ്വതക്ക ചെയ്താലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ നമ്മുടെ അപകടങ്ങളിൽ നിന്ന് കാക്കുമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഈ സ്വതക്കയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ പള്ളി മദ്രസേൻ്റെ ആവശ്യത്തിനല്ല. അത് മാത്രമല്ല, ആര് സ്വതക്ക കഴിച്ചാൽ, ഇതിപ്പോൾ ഇതാ കണ്ണു കാണാത്തൊരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞു, എനിക്കറിയില്ല, കണ്ടിട്ടില്ല ആ വ്യക്തിക്ക് അല്ലേ, അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ, അപ്പൊ കൊടുത്തുകൊണ്ടേയിരിക്കുക. നീ ചെലവഴിക്കൂ, നിന്റെ മേൽ റബ്ബ് ചെലവഴിക്കുന്ന, റബ്ബ് ചെലവഴിക്കും. കണ്ടോ, നമ്മളൊരു പ്രയാസത്തിൽപ്പെട്ട ആ പ്രയാസത്തിൽ അള്ളാഹു നമുക്ക് വലിയ സന്തോഷം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക, നമ്മുടേതല്ല. ഇന്ന് തറാവീഹിന് ഒന്നാമത്തെ റക്അത്തിൽ ഇമാം നിന്ന് ഓതിയ ആ ആയത്തുകൾ നിങ്ങൾ കേട്ടില്ലേ? അയ്യോ ലദീന ആമനു, വിശ്വാസികളെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കട്ടോ, മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ മതി, നിങ്ങളതായി ഉണ്ടാക്കി ഒന്നും കൊടുക്കണ്ട. പിന്നെയോ, മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ ചെലവഴിച്ചോ. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരാനുണ്ട്, ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാ വൽ കാഫിറൂനഹുമുൽ ളാലിമൂൻ. ദാനധർമ്മം പറയുമ്പോൾ എന്തിനാ അവസാനിക്കും വൽ കാഫിറൂന എന്ന് പറഞ്ഞത്? കാഫിരീങ്ങളുടെ കഥ എന്തിനാ പറഞ്ഞത്? ചിന്തിക്കേണ്ടതാ. ദാനധർമ്മത്തിന്റെ ആയത്ത് പറയുമ്പോൾ എന്തിനാ കാഫിറുകളെ കുറിച്ച് പറഞ്ഞത്? ലാ ബൈഉൻ ഫീഹി, അന്നൊരു ഇടപാടും നടക്കൂല ഖിയാമത്തിന്റെ ദിവസം. വല ഹുല്ലത്തിൻ, ഒരു കൂട്ടുകാരന്റെ സഹായവും കിട്ടൂല. വല ശഫാ, ആരും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരും വരാത്തൊരു ദിവസം. അന്ന് നിങ്ങൾക്ക് ഉപകാരം വരും. ആ ദിവസം വരുന്നതിന് മുമ്പ് കൊടുത്താൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. വൽ കാഫിറുനഹും അല്ലാലിമുൻ, ഈ സത്യമൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കാതെ കീശയിൽ വെച്ച് നടന്നാലേ അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല, പരലോകത്തെത്തിയാൽ അവിടെ ഉപകാരം ചെയ്യില്ല. അതങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിലൂടെ സഹോദരങ്ങൾ, അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നിങ്ങൾ കൊടുക്കാതെ പാത്രത്തിൽ മൂടി വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാത്രവും നിങ്ങൾക്ക് നേരെ മൂടി വെക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമ്മൾ സെൻറ്റൻസ് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇതൊക്കെയും അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിലേത് പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കും. ഇസ്തിഗ്ഫാർ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക, ദിക്റുകൾ ധാരാളമായിട്ട് ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലുക, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിന്
വലിയ ലാഭങ്ങൾ പരലോകത്ത് വെച്ച് ഉണ്ടാക്കി തരുന്നതാണ്. നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന നല്ല ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്രയും ദിവസം ഈ റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ധാരാളമുണ്ട്. നമസ്കരിച്ചു, നോമ്പ് നോറ്റു, രാത്രി നമസ്കാരം നിന്ന് നമസ്കരിച്ചു, അതുപോലെ തന്നെ ദിക്കറുകൾ, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ, പ്രാർത്ഥനകൾ, ഇങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ അമലി ചെയ്യുമ്പോൾ നമ്മുടെ പെറ്റ് പോറ്റി വളർത്തി വയ്യാതെ വേദനയോടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അവർക്ക് വേണ്ടി രണ്ട് പ്രാർത്ഥന നടത്താൻ നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മളെ ഈ കോലത്തിൽ നമ്മളാക്കിയത് അവരാ. നമുക്ക് നമ്മൾക്ക് ആവശ്യങ്ങളും സുഖങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ കാരണം അവരാ. അവർ നമ്മളെ പോറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കളെ മറന്നു പോകരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ച കബറിലേക്ക് പോയവരുണ്ട്, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ ഒരു പ്രാർത്ഥന അവർക്ക് കിട്ടിയാൽ അവരുടെ കബറ് അവർക്ക് സന്തോഷത്തിലാക്കി കൊടുക്കും അള്ളാഹു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളെയും നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, അള്ളാഹു അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.